ചരിത്ര നേട്ടം തിളങ്ങുന്ന സമയത്ത് ചന്ദ്രയാൻ മൂന്നിന്റെ മാതൃ നിർമ്മിച്ച് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഉഴവൂർ കൈപ്പാറട്ട് കെ യു എബ്രാഹിം. 100,000 രൂപ മുടക്കിയാണ് റോക്കറ്റും വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ഉൾപ്പെടെ നിർമ്മിച്ചത്. ഇതിനൊപ്പം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ മാതൃകയും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇവ കാണാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഉഴവൂരിലുമുണ്ട് ചന്ദ്രയാൻ 3. ഉഴവൂർ ഇടയ്ക്കൂലി റോഡിലൂടെ അല്പനേരം സഞ്ചരിച്ചാൽ സഞ്ചാരികൾ അന്തം വിട്ടുപോകും. ഇവിടെ കൈപ്പാറായിട്ട് കെ യു എബ്രഹാമിൻ്റെ വീട്ടുമുറ്റത്ത് തലയെടുപ്പോടെ നിൽക്കുന്നു ISRO എന്നെഴുതിയ കൂറ്റൻ റോക്കറ്റിൻ്റെ മാതൃക. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടത്തിൽ തിളങ്ങുന്ന സമയത്ത് ചന്ദ്രയാൻ 3 പൂർണ്ണമായ മാതൃക നിർമ്മിച്ച് നാടിന് സമർപ്പിക്കുകയാണ് ഇദ്ദേഹം. ടിവിയിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ, ടിവിയിലെ ഷൂട്ടിങ് കിട്ടപ്പോൾ അത് ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, കാരണം മലയാളിയായ ഒരു എഞ്ചിനീയറാണ് കൊല്ലംകാരനെ ഒരു എഞ്ചിനീയർ തല ചോദിച്ച ഒരു കുട്ടിയാണ് ഈ സാധനം ഒറിജിനൽ നമുക്ക് കൂടി എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളി നമുക്ക് ഇന്നുകൂടെ ഒരു അഡ്ജസ്റ്റ് ഒരു മോഡലും ഉണ്ടാക്കി കൂടെ എന്നൊരു തോന്നലിക്കുണ്ട്. അതും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. എന്തായാലും അങ്ങനെ പെട്ടെന്ന് അത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് 10 സെക്കൻഡ് പണിക്കുണ്ടായിരുന്നു, ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് പിന്നെ നമ്മുടെ അവിടെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എയർത്തിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ, അതിൻ്റെ 3,4,400 കിലോമീറ്റർ അകലമാണ് നമ്മൾ ഇത് തമ്മിലുള്ള രണ്ട് സ്റ്റാർസ് തമ്മിലുള്ള അകലം. അപ്പോൾ ഇത് എൻ്റെ അവിടെ വെച്ച് 38.4 മീറ്റർ അതേ ഉള്ളൂ. അവിടെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ചന്ദ്രൻ്റെ പ്രതലം മാതിരി ഉണ്ടാക്കി അവിടെയാണല്ലോ നമ്മൾ ഇത് ലാൻഡ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നതും. അതേമാതിരി അൾട്ടിമേറ്റ് നമ്മുടെ റോവർ കറങ്ങേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതലം ഇവിടെ ഉണ്ടാക്കി. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അങ്ങേറ്റത്ത് കാണുന്ന ഏറ്റവും ഫസ്റ്റിൽ കാണുന്നത് ആര്യഭട്ട. നമ്മൾ 1975 നമ്മൾ ഇട്ട ഇന്ത്യ വിഷയത്തെ ആ ഫസ്റ്റ് സാറ്റലൈറ്റാണ്. അന്ന് നമുക്ക് സ്വന്തമായിട്ട് റോക്കറ്റില്ലായിരുന്നു, അന്ന് സോവിയറ്റ് യൂണിയൻ്റെ റോക്കറ്റാണ് നമ്മൾ വിട്ടത്. അത് വളരെ സക്സസ്ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് നമ്മുടെ RH-2 ലോഹിണി സൗണ്ടിങ് റോക്കറ്റ്, അതെൻ്റെ ഫുൾ സൈസിലാണ് ആ റോക്കറ്റ് വെച്ചിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റാണ് നമ്മുടെ ഈ ചന്ദ്രയാൻ 3 ഉണ്ട്. അതിനോട് അനുബന്ധിച്ചുള്ള നമ്മുടെ ലാൻഡറും റോവറും ഉള്ളത്. 100,000+ രൂപ മുതൽ മുടക്കിയ റോക്കറ്റും വിക്രം ലാൻഡറും റിമോട്ടിൽ പ്രവർത്തിക്കുന്ന റോവറും ചന്ദ്രൻ്റെ ഉപരിതലവും ഉൾപ്പെടെ നിർമ്മിച്ച് തദ്ദേശവാസികളെ അത്ഭുതപ്പെടുത്തുകയാണ് KU എബ്രഹാം. 10 ദിവസം കൊണ്ട് ഇരുമ്പ് പൈപ്പ്, മെറ്റൽ ഷീറ്റ്, PVC പൈപ്പ്, തടി, അലുമിനിയം ബക്കറ്റ്, അരിപ്പ, റബ്ബർ ചിരട്ട എന്നിവ ഉപയോഗിച്ചാണ് ഈ മനോഹര കാഴ്ച നിർമ്മിച്ചത്. ഈ പ്ലേറ്റ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ PVC പൈപ്പുണ്ട്, കുറച്ച് തടിയുടെ ഉണ്ട്, ഉള്ളിലുള്ള തടി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനമൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വെൽഡിങ്ങായിട്ട് ആര്യപ്പാടയിലൊക്കെയാണ് നല്ല വെൽഡിങ്ങിൻ്റെ ഒക്കെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം സ്പ്രേ പെയിൻ്റ് അടിക്കേണ്ടി വന്നു, അതേ വെളിയിൽ നിന്ന് ചേച്ചെടുത്തത്. ബുധനാഴ്ച വൈകിട്ട് അമ്പളിക്കലയിൽ രാജ്യം ചരിത്രം എഴുതിയപ്പോൾ ദിവസങ്ങൾ നീണ്ട എബ്രഹാമിൻ്റെ പരിശ്രമത്തിനും ചന്ദ്രശോഭ പോലെ തിളക്കമായി. മുംബൈയിൽ റെയിൽവേ മെക്കാനിക്കലായിരുന്നു KU എബ്രഹാം. തൻ്റെ ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകി ഭാര്യ റിട്ടയർഡ് അധ്യാപിക കത്രീനയും കൂട്ടിനുണ്ട്. സുഹൃത്തുക്കളായ അടിമാലി സ്വദേശി ജയൻ, രാജീവ്, ഷിൻസ്, ബിജു എന്നിവർ എല്ലാ ജോലികളിലും സഹായിച്ചു. ചന്ദ്രയാൻ 3 വഹിച്ചു പറന്നുയർന്ന റോക്കറ്റിൻ്റെ അതേ രൂപം കവാടം കടന്ന് വീട്ടുമുറ്റത്തെത്തിയാൽ ചന്ദ്രയാൻ പേടകവും ലാൻഡറും റോവറും ഒക്കെ കൺമുന്നിൽ കാണാം. ചന്ദ്രയാൻ 3 വിക്ഷേപണം നടന്ന July 14 മുതൽ ആരംഭിച്ചതാണ് എബ്രഹാമിൻ്റെ തയ്യാറെടുപ്പ്. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.